സർക്കാർ ശ്രമിച്ചത് ഓർഡിനൻസ് കൊണ്ടുവന്നത്. ലോകായുക്തയുടെ വിധി ഒരു വർഷം വൈകിയത് തന്നെ സംശയാസ്പദമാണ് എന്നുള്ള ആരോപണം നേരത്തെ ഉയർന്നു വന്നതാണ്. അതുകൊണ്ട് ഈ വിധി മുഖ്യമന്ത്രിക്ക് ആശ്വാസകരം എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. മുഖ്യമന്ത്രിയുടെ ധാർമ്മികമായിട്ടുള്ള നിലപാട് ചോദ്യം ചെയ്യുന്നതാണ് ഈ വിധി. മുഖ്യമന്ത്രി അധാർമ്മികമായി ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി അധികാരത്തിൽ കടിച്ചു തൂങ്ങാതെ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ രാജിവെക്കുകയാണ് വേണ്ടത്. അതല്ല ഇനി ഹൈക്കോടതി തീർപ്പ് കൽപ്പിക്കുന്നത് വരെ കടിച്ചു തൂങ്ങാൻ ശ്രമിച്ചാലും അതൊരു ധാർമ്മികമായ നിലപാടായിരിക്കില്ല. മുഖ്യമന്ത്രിക്ക് ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അല്ല, മന്ത്രിമാരുടെ ഉത്തരവാദിത്തമുണ്ടോ എന്നുള്ളതിന് ഈ കേസിൽ ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം ആ മന്ത്രിസഭയിലെ അംഗങ്ങൾ ആരും തന്നെ ഇപ്പോൾ മന്ത്രിമാരായിട്ടില്ല. ഇപ്പോൾ ഈ വിധി ബാധകമാവുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. അത്തരത്തിലുള്ള ഒരു സാങ്കേതികമായ കാര്യത്തിൽ കടിച്ചു തൂങ്ങിയാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നതെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായിരിക്കില്ല. മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായി അധികാരത്തിൽ തുടരാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ വിധി കാണിക്കുന്നത്. അല്ല, മുഖ്യമന്ത്രി സ്വയം ഇപ്പോൾ രാജിവെക്കാൻ തയ്യാറാവുന്നതാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും നല്ലത്. എന്തായാലും ഈ വിധി മുഖ്യമന്ത്രിക്ക് അനുകൂലമായി വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് പോയാൽ വളരെ വ്യക്തമാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിയമവിരുദ്ധമായ മാർഗത്തിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു, നിലവിലുള്ള സംവിധാനത്തെ ദുരുപയോഗം ചെയ്തിരിക്കുന്നു, മുഖ്യമന്ത്രിക്ക് തന്നിഷ്ടപ്രകാരം ഇത് വിതരണം ചെയ്തിരിക്കുന്നു, ഇതിൽ സ്വജനപക്ഷപാതിത്വവും അഴിമതിയും നടന്നിരിക്കുന്നു എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയറാണ്. അതുകൊണ്ട് സാങ്കേതിക കാരണം പറഞ്ഞ് മാത്രം ഇപ്പോൾ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ അധികാര ദുരയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോ ഹൈക്കോടതിയെ സമീപിക്കുന്നതോടെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇത് കുറച്ച് വിഷയമായിട്ട് ഇത് ഒരു ഓർഡർ പറയാൻ മാറ്റിവെച്ചേക്കുന്ന കേസാണെങ്കിലും ബിജെപി എന്തെങ്കിലും പ്രക്ഷോഭ പ്രതിഷേധമൊക്കെ? അല്ല, തീർച്ചയായിട്ടും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ